മസിലുള്ള ചെക്കന്മാരെയാണോ മസിലാത്ത ചെക്കന്മാരെയാണോ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഒക്കെ ഫിറ്റ്നസ് ആണ് ഉണ്ണിയുടെ മനസ്സിൽ അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ണിയെ ചെയ്യുന്നേല്ല സ്ത്രീകൾ പറയല്ലേ ഒരു ആണിന്റെ കണ്ണ് കണ്ടാൻ പറ്റുന്നു കണ്ണാ നോക്കാറ് ചില ആൾക്കാർ മൂക്കാൻ നോക്കാറ് അതാരോ അപ്പൊക്ക് നോക്കുന്നേ ഉണ്ണി ആരെങ്കിലും അപ്രോച്ച് ചെയ്യണമെന്ന് താല്പര്യം നീണ്ട മൂക്കുള്ളവരുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് ഇവിടെ ആരോ ഇത് എനിക്ക് ചോദിക്കുന്നു ഉണ്ണി ആനപ്രേമിയാണോ എന്നൊക്കെയാ ആവത്തില്ലല്ലോ നമ്മളത് ഇതല്ലേ അങ്ങനെയല്ല റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഓഫ് ഉണ്ണിന്ന് ചോദിച്ചാ എന്ത് എഴുതും ഇപ്പൊ അത്രയും ദോശ ആണോ ഉണ്ണി എനിക്ക് സന്തോഷിക്കാമൊന്നുമില്ല ഒരു പ്രായത്തിൽ സിംഗിൾ എന്ന് പറയുണ്ട് ഈ പ്രായത്തിൽ സിംഗിൾ എന്ന് പറഞ്ഞാൽ ട്രാജഡിയാണ് കൈ സിനിമ പേര് ഞാൻ പറയും അതൊന്ന് ഇംഗ്ലീഷിലാക്കി പറയണം അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ നാലേ നാല് സിനിമ പേര് ഇംഗ്ലീഷിലാക്കണം ആദ്യത്തെ അവസരം കിട്ടാൻ പോകുന്ന മഹിമക്കാണ് ആൻഡ് മലയാള സിനിമയുടെ പേര് അഞ്ചാം അഞ്ചാം ഇംഗ്ലീഷിലാക്കണം എന്താണ് പറഞ്ഞാൽ രാത്രിയാണോ മിഡ് നൈറ്റ് കുഴപ്പമില്ല ഇനി അടുത്തത് ഉണ്ണിയിൽ എനിക്ക് വിവരം ഉണ്ടെങ്കിലും ഇത് പറഞ്ഞു തരാനുള്ള റൈറ്റ് തന്നിട്ടില്ല ൾ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ മുന്തിരി തോപ്പ് നമുക്ക്

നീതൂസ് അക്കാദമി കേരളത്തിലെ ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമിയാണ് ഒ ഇ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്നതും നീതൂസ് അക്കാഡമി തന്നെയാണ് ടെൻ തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പാസ് ഔട്ട് ആയിക്കൊണ്ടേയിരിക്കുന്നത് സോ നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ പെർഫെക്റ്റ് ആക്കണം നിങ്ങൾ ഒ ഇ ടി ഐ എൽ ടി എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നീദൂസ് അക്കാഡമി തന്നെയാണ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു ആളുകൂടിയാണ് മഹിമ മസിലുള്ള ചെക്കമാരെയാണോ മസിലില്ലാത്ത ചെക്കന്മാരെയാണോ ഇഷ്ടം ി നോട്ട് ഇൻ ലൈക് ഭയങ്കര സിനിമ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് റിലേഷൻഷിപ്പ് തോട്ട്സ് ഒന്നും തന്നെ മൈൻമേടെ മനസ്സിലില്ല എന്നാലും വരുന്ന ഒരു സമയം മസിലൊന്നും നോക്കില്ല കേട്ടോ നോക്കത്തില്ല വെച്ചിട്ട് വെച്ചിട്ടിപ്പൊ നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ അങ്ങനെ അങ്ങനെ പറ്റും ഞാൻ മാത്രാണ് എത്രയോ പേരുണ്ടാ അവന് മസലുണ്ട് ഈ മസലന്ന് പറയുമ്പോൾ എന്നോട് നോക്കി പറശ്യല്ലോ ഐ ഡോഫൻ്റ് നിങ്ങൾക്ക് മസലമാര് ബുദ്ധിയില്ലാന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ സംസാരിച്ച അടുത്ത ബ്ലോക്കിങ് അല്ല ഞാൻ പറയുന്നതേ സാധാരണ ഉണ്ണിയുടെ ടാഗ് ലൈൻ എന്താന്ന് പറഞ്ഞാല് പെണ്ണിനെ വിട്ട് മസിലിനെ പ്രണയിച്ചവൻ ഇതായിരുന്നു ഉണ്ണിമുകാലത്ത് ഒരു എന്നാലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ണിയെ കൂടുതലായിട്ട് ഫിറ്റ്നസ് ആണ് ഉണ്ണിയുടെ മനസ്സിൽ അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ണിയെ എഫക്ട് ചെയ്യുന്നേ ഇല്ല മനസ്സിൽ മനസ്സിൽ സ്ത്രീകളല്ല മനസ്സിൽ സിനിമ ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രയോറിറ്റിന്റെ മനസ്സിൽ സ്ത്രീകളുണ്ട് നിങ്ങൾ സ്ത്രീകൾ സ്ത്രീ എന്ന് പറയൂ അപ്പൊ പിന്നെ സ്പെസിഫിക് ആയി പോയി അല്ല എനിക്ക് അതൊക്കെ പിന്നെ നോർമൽ തൽക്കാലം അങ്ങനെ ഒരു സ്ത്രീയൊന്നുണ്ടെന്ന് എനിക്ക് എന്താ തോന്നി അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഒക്കെ എന്താ തോന്നി റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു ആണെങ്കിൽ എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ല അങ്ങനെയല്ല നിങ്ങൾ ഈ ജയ്ഗണേഷിൽ ഇത്രയും ഒരുമിച്ച് നിക്കുമ്പോ നമുക്ക് ആണിന്റെ കണ്ണ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും സീരിയസ്ലി അല്ല അതെന്നല്ല ും കണ്ടില്ലൊന്നും കാരണം ഈ ഒരു സ്ത്രീയെ മാത്രം മനസ്സിലുള്ള ഒരാളുടെ കണ്ണ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അല്ല ഞാൻ ഞാൻ കണ്ണാ നോക്കാറ് ചില ആൾക്കാര് മൂക്കാൻ നോക്കാറ് റിയില്ല ഞാൻ കണ്ടു നോക്കിയാ സംസാരിക്കാറ് ചിലരൊക്കെ ഇത് പല ഇന്റർവ്യൂസിലും ഉണ്ണി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ കണ്ടു കാണുമായിരിക്കും ഉണ്ണിക്ക് നീണ്ട മൂക്കുള്ള പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് സോ ഉണ്ണി ആരെങ്കിലും അപ്രോച്ച് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നീണ്ട മൂക്കുള്ളവരുടെ അപേക്ഷകൾ ഇവിടെ സ്വീകരിക്കുന്നതാണ് ഇവിടെ നിന്ന് എനിക്ക് ചോദിക്കുന്നു ഉണ്ണി ആഹാന പ്രേമിയാണോ എന്നൊക്കെയാ എന്നെ കൊണ്ട് നിങ്ങൾ ഇത് ചോദിക്കും നാളെ ട്രോളർമാർ എന്നെ കൊണ്ട് പനിക്കിടും എന്നിട്ട് എന്റെ അമ്മ ചോയിച്ചു മൂക്ക് വെച്ച് ഞങ്ങൾ ഇത് ആക്ച്വലി ഈ ടോപ്പിക്ക് നീട്ടുന്നില്ല കാരണം വേറെ ലെവലിലോട്ട് ഇത് മാറുന്നുണ്ട്

വിപിൻ ചേട്ടൻ പറയും ഉണ്ണിയുടെ കട രാവിലെ മണിക്ക് തുറക്കും വൈകുന്നേരം രാത്രി പത്ത് മണിക്ക് അടക്കും അതായത് ഉണ്ണി രാവിലെ മണിക്ക് എഴുന്നേക്കും ഉണ്ണി രാവിലെ നാല് മണിക്ക് എഴുന്നേക്കും രാത്രി പത്ത് മണിക്ക് ഉറങ്ങും അപ്പം ഇപ്പൊ രാവിലെ നാലു മണിക്ക് എഴുന്നേക്കാന്ന് പറയുമ്പോ കുട്ടി മണിക്ക് എഴുന്നേക്കണേ കാരണം ഉണ്ണി എഴുന്നേൽക്കുമ്പോ എന്തായാലും ഓബിയസ്ലി കുട്ടി എഴുന്നേറ്റ് പോവുമല്ലോ അങ്ങനെ അതൊരു അയ്യോ ഇല്ല ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നര വർഷമായി എന്റെ ഹസ്ബൻഡ് എണീറ്റ് കഴിഞ്ഞ അതും കഴിഞ്ഞ അഞ്ചു മണിക്കൂർ കഴിഞ്ഞാൽ അല്ല ആളെ ജിമ്മിൽ പോവുമല്ലോ രാവിലെ അത് അത് ആളാണ് വേണ്ടത് മൂക്ക് മൂക്ക് ഉണ്ണി എന്താണെന്നറിയോ ഐ മീൻ നോസ് ദി ഓൺലി തിങ് ഇൻ എ വുമൻ ഓരോ അല്ലേ എന്ന് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വേറെ ഒന്നുമില്ല അത്ര ആയിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നേ ചോദിക്കുന്നില്ല ബാക്കിയൊന്നും ി ആവത്തില്ലല്ലോ നമ്മളത് ഇതല്ലേ അങ്ങനെയല്ല അത് അങ്ങനെയല്ല ഞാൻ ചെറിയ നോക്കണ്ടിക്കൽ ഞാൻ പറഞ്ഞത് എന്റെ പേഴ്സണൽ സ്പേസിൽ ചോദിച്ചു കുട്ടികൾ ചിലർ പറയല്ല കണ്ണ് ഇഷ്ടമാണ് മൂക്ക് ചിരി ഞാൻ എനിക്ക് മൂക്കാണ് ഇഷ്ടം എന്താ മൂക്ക് ഇഷ്ടപ്പെടുന്നത് എന്താ ഞാൻ പറയും എന്താ ഭയങ്കര പറഞ്ഞു എനിക്ക് മൂക്ക് മൂക്കിഷ്ടമാണ് അപ്പൊ ഇതിനെ പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും എന്താ പറയാ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് കണ്ണ് അപ്പോൾ പിന്നെ അടുത്ത ചോദ്യമില്ല നമ്മൾ മൂക്ക് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഒരു അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട നീണ്ട മൂക്കുള്ള ആൾക്കാർക്ക് മുഖത്തൊരു തേജസ് കൂടുതലാ ഞാൻ പറഞ്ഞു എനിക്ക് തേജസ് ഇല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ അല്ല അങ്ങനെ ഈ പയ്യന്മാർക്ക് തോന്നും പറയും ഇപ്പം അവർക്ക് മുന്നേ ഉള്ള ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ആളുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഇവർ മാച്ചപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും അപ്പൊ ബി ഉണ്ണിയുടെ ആദ്യത്തെ കാമുകി അല്ല എല്ലാ കാമുക എങ്ങനെ ഒരു ഇത് വരും കാരണം ഗ്രേവ് എന്നാണ് അപ്പം അങ്ങനെയും വരാം ഒരു സാധ്യതയാണ് കാരണം എന്റെ ഹസ്ബൻഡൊക്കെ ഇപ്പോഴും ആരെയോ തെരഞ്ഞോണ്ടിരിക്കുക ആരാക്കും അറിയ ഇല്ലോ ചുമ്മാട്ടോരവാണിയുടെ ഉണ്ണിയുടെ ഇത്രയും അപ്പൊ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഓഫ് ഉണ്ണി എന്ന് ചോദിച്ചാൽ എന്തെഴുതും ഇപ്പൊ കാരണം ഇത്രയും ദിവസം സിംഗിൾ ആ മതിയല്ലോ ഗേൾ വളരെ ഓപ്പണിംഗ് ആയിരിക്കും സിംഗിൾ ആണ്

അല്ല എന്നാലും ഉണ്ണിക്കിപ്പോ പെണ്ണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ സ്പിരിറ്റിൽ എടുക്കൂ എടുക്കൂക്ക് പെണ്ണ് കിട്ടാനില്ല എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ കാത്തു നിക്കുകയാണ് ഉണ്ണി ഒന്ന് കല്യാണം കഴിക്കൂ ഒന്ന് നോക്കൂ എവിടെ നോക്കൂണ്ട്

കല്യാണം സോ എനിക്ക് ആ സമയത്ത് ഭയങ്കര നമ്മളിങ്ങനെ അമ്മ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചേ പറ്റും ഇനിയിപ്പോ കുട്ടികൾ അടുത്ത പ്രോസസ്സ് എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങും അപ്പോൾ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞു അമ്മ ഇഷ്ടപ്പെടുന്ന നോക്കുന്ന ഒരു കുട്ടിയായിരിക്കും യു വിൽ ബി സെലക്ടി യുവർ ഓൺ പാർട്ട് അങ്ങനെ ഒരു തോട്ട് തോട്ടുണ്ടോ ലൈക് അവർക്കും ഏകദേശം

ഇത് എന്നിട്ട് കണ്ടുപിടിച്ചാൽ എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ ഇടയില് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ കല്യാണം എവിടെ ആയിരിക്കും അപ്പൊ എന്നെ ഇൻവൈറ്റ് ഇല്ല ഞാനും ആ എൻ്റെ കുട്ടിയും ഞങ്ങളുടെ കുടുംബക്കാരും മാത്രം നീ ഒന്നും വരാൻ പാടില്ല എന്നിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ആണ് ആണ് അല്ല ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കത്തിക്കേറിയ സോഷ്യൽ മീഡിയ കത്തി നിന്ന് എന്താണെന്നറിയോ അനുശ്രീയും ഉണ്ണിമുങ്ങുന്നതിന് കല്യാണം കഴിക്കാൻ പോകുന്നു രാവിലെ ഓയോ എൻ്റെ അമ്മ ഞാൻ രാവിലെ എടുത്ത് ഞാൻ വെച്ചാൽ അനുവിനെ വിളിക്കണോ വേണ്ട ഇവർ ഒരു ഇതിനൊക്കെ പങ്കെടുത്തതിന്റെ പേരിൽ റീൽസ് ഒക്കെ കട്ട് ചെയ്തിട്ട് കല്യാണം കഴിക്കാൻ പോവാണ് അങ്ങനെയുള്ള ൾ കാണുമ്പോ എന്നാ അങ്ങനത്തെ റൂമർ വന്നിട്ടില്ലല്ലോ നമ്മുടെ റൂമർ കല്യാണം ഞാൻ കമന്റ്സ് കഴിക്കാറുണ്ട് കേട്ടോ വായിച്ചാ അതിന്റെ താഴെയാണ് കണ്ടിട്ടുണ്ട് ഇവർക്ക് കല്യാണം കഴിച്ചു അവരോട് പറയാനുള്ളത് ഇപ്പൊ കല്യാണം കഴിച്ചുടേന്ന് ചോദിച്ചാൽ ഇപ്പൊ തോന്നണ്ടേ അല്ല കല്യാണം കല്യാണം നമ്മള് രണ്ട് രണ്ട് മൂന്ന് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് കണ്ടു െ പോലും പാട്ട് പാടി ഞെട്ടിച്ച ഒരാളാണ് മഹിമാ നമ്പ്യാർ എന്ന് പറയുന്നത് അപ്പൊ ഉണ്ണിന്റെ കണ്ണിൽ നോക്കിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് രണ്ടേ രണ്ടു വരി പാട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് കിടക്കാൻ പോകുന്നു രണ്ടുവരിവാണിനെ ഞെട്ടിച്ച പാട്ടാവാം ഏത് പാട്ട് വേണം ആവാം എനി പാട്ട് പാട്ട് ഓഫ് ഉണ്ണി വെരി ഫൈൻ ഗുഡ് ആ യാ

ഉണ്ണി കണ്ണി നോക്കാത്ത ഞാനില്ലാത്ത പാട്ടായത് കൊണ്ട് എനിക്ക് ഭയങ്കര എന്തോ പോലെ ഞാൻ ആക്ച്വലി സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് പാടിക്കോടുള്ള ഒരു പാട്ടു മാത്രം ഇതാണ് നമ്മൾ പറയുന്നത് പ്രണയിച്ചു തുടങ്ങണം എന്ന നമ്മൾ കണ്ണി കണ്ണി നോക്കി ഇരിക്കേണ്ടി വരും മെഴുകുതിരി വെട്ടത്തില് അരണ്ട വെളിച്ചത്തെ നമ്മൾ ഇരിക്കേണ്ടി ഒരേ പ്രണയിക്കണം എന്നൊന്നും പാടില്ല ഓരോരുത്തർക്ക് വേറെ വേറെ ഇങ്ങനെ നോക്കി ഇറ്റ്സ് ഗുഡ് നമുക്ക് ഇഷ്ടേ മഹിമ അങ്ങനെയൊക്കെ നല്ലൊരു നാണമുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്ക് ഓപ്പണായി എല്ലാവരുടെയും കണ്ണുനോക്കി ഞാൻ സംസാരിക്കും എനിക്ക് പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ ഇനി രണ്ടുപേരുടെയും ജയ്ഗണേഷ് ഒരു പേഴ്സണും കൂടെ ഞങ്ങൾ ഒന്ന് നോക്കാൻ പോവാണ് അത് വേറൊന്നും അല്ല ഒരു കുട്ടി ഗെയിം ആണ്